മലയാളികൾ ഏറെ പ്രാധാന്യത്തോടെ കാണുന്ന മാസമാണ് കർക്കിടകം. ആയുർവേദ ചികിത്സയ്ക്കും ആരോഗ്യ പരിപാലനത്തിനും ഊന്നൽ നൽകുന്ന ഈ മാസത്തിൽ ഔഷധക്കഞ്ഞി ഒഴിച്ചുകൂടാനാകാത്തതാണ്. ഇത്തവണയും മുറതെറ്റാതെ കർക്കിടകക്കഞ്ഞി ഉണ്ടാക്കുകയാണ് കാനായിലെ നാരായണൻ വൈദ്യർ. ഔഷധഗുണം ഒട്ടും ചോരാതെ പഴമയുടെ തനതായ രീതിയിലാണ് വൈദ്യർ ഔഷധക്കഞ്ഞി ഉണ്ടാക്കുന്നത്. ശരീരബലം കുറയുന്ന കർക്കിടക മാസത്തിൽ നവധാന്യങ്ങളും ദശപുഷ്പങ്ങളും ചേർത്ത കർക്കിടകക്കഞ്ഞി ആരോഗ്യം പ്രദാനം ചെയ്യുന്നതാണ്. എങ്ങനെയാണ് കർക്കിടകക്കഞ്ഞി ഉണ്ടാക്കുന്നതെന്ന് കണ്ടറിയാം. പണ്ടുകാലത്ത് കർക്കിടക മാസം പഞ്ഞമാസമായിരുന്നു. ഇന്ന് സ്ഥിതി അതല്ലെങ്കിലും കർക്കിടകം ദേഹരക്ഷയ്ക്കും ഔഷധ സേവയ്ക്കുമുള്ള മാസമായാണ് മലയാളികൾ കാണുന്നത്. തന്റെ ചെറുപ്പകാലം മുതൽ പാരമ്പര്യമായി കിട്ടിയ വൈദ്യം കൈമുതലാക്കിക്കൊണ്ട് ഔഷധക്കഞ്ഞി ഉണ്ടാക്കുന്നുണ്ട് നാരായണൻ വൈദ്യർ. സ്വന്തമായി കൃഷി ചെയ്തുണ്ടാക്കിയ ഞവരയരിയും നവധാന്യങ്ങളും തന്റെ തൊടിയിൽ വളരുന്ന ദശപുഷ്പങ്ങളും ഉപയോഗിച്ച് മാത്രമേ കഞ്ഞി ഉണ്ടാക്കുകയുള്ളൂ എന്നത് വൈദ്യർക്ക് നിർബന്ധമാണ്. അത്ര കണ്ട് ഔഷധ ഗുണങ്ങൾ അടങ്ങണമെന്നതുകൊണ്ടാണത്. പുറത്തുനിന്ന് വാങ്ങുന്നവയിൽ മായം കലർന്നിട്ടുണ്ടാകാമെന്നതിനാൽ ഔഷധക്കഞ്ഞിയും മറ്റു മരുന്നുകളും ഉണ്ടാക്കുമ്പോൾ അതിലേക്കാവശ്യമായ മരുന്നുകളൊക്കെയും വൈദ്യർ തന്നെ പോയി പറിച്ചുകൊണ്ടുവരാൻ ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെ വളരെ നമ്മൾ ഈ കോവിഡ് വന്നിട്ട് 12 വർഷം നമ്മൾ ഇതിൻ്റെ ഒരു പ്രാധാന്യം കുറഞ്ഞുപോയി. അതല്ല മനുഷ്യ ശരീരത്തിന് ആവശ്യമുള്ള വിഭവങ്ങളാണ് ഔഷധക്കഞ്ഞി. നവധാന്യങ്ങളും നവര അരികളും അതുപോലെ തന്നെ ആറരികളും പിന്നെ കൊത്തമ്പരരി, ഈടാരരി, കറുക കാർബോലരി, ചെറുപന്നിയരി, അങ്ങനെ ആറരികളും അതായത് ദശപുഷ്പങ്ങൾ, പൂവളം, ദശപുഷ്പങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ കറുക, കയ്യെണ്ണി, ഉഴിഞ്ഞ, മുക്കുറ്റി, തിരുതാളി, വിഷ്ണുക്രാന്തി മുതലായ പിന്നെ രസപുഷ്പങ്ങളടക്കം ചേർത്തുകൊണ്ടില്ലാന്ന് കഞ്ഞി തയ്യാറാക്കുന്നത്. അതുപോലെ നമ്മൾ തന്നെ കൃഷി ചെയ്തുണ്ടാക്കുന്ന നവരേരി, ആ നവരേരി ചേർത്തുകൊണ്ടുള്ള കഞ്ഞി നമ്മുടെ ശരീരത്തിൻ്റെ വാതപിത്ത കവത്തെയും നമ്മൾ ഒരു വർഷത്തേക്കില്ലേ എല്ലാ അവയവങ്ങൾക്ക് വേണ്ടുന്ന പിന്നെ ഔഷധങ്ങളാണ് ഇന്ന് കിട്ടുന്നത്. കഞ്ഞിൽ നിന്ന് പോകുന്ന ഈ ഇത്തരം ഔഷധങ്ങളെ ശേഖരിച്ചുകൊണ്ട് നമ്മൾ ഈ ഔഷധ കഞ്ഞി ഉണ്ടാക്കി വെക്കുക തന്നെ വളരെ പ്രധാനമാണ്. ഒരു ദിവസം കഴിച്ചപ്പോഴും നമ്മളെ എല്ലാ ദിവസവും ഒരു കർക്കിട മാസം 30 ദിവസം ഈ കഞ്ഞി കഴിച്ചിരുന്നാൽ വളരെ പ്രാധാന്യം നമ്മളെ ശരീരത്തിലുണ്ടാകുന്ന രോഗങ്ങളെ പ്രതിരോധിക്കാൻ വളരെ ഇന്നത്തെ ഈ കോവിഡ് കാലഘട്ടത്തിൽ നമുക്ക് ഈ ഔഷധക്കഞ്ഞി വളരെ പ്രധാനത്തെ എടുത്തു പറയുന്നത്. ശരീരത്തിന്റെ പ്രതിരോധശേഷി കുറയുന്ന പെട്ടെന്ന് തന്നെ അസുഖങ്ങൾ വരാൻ സാധ്യതയുള്ള മാസമാണിത്. അതിനാൽ ശരീരത്തെ ബലപ്പെടുത്താനാണ് കർക്കിടകക്കഞ്ഞി അഥവാ മരുന്നുകഞ്ഞി ഉപയോഗിക്കുന്നത്. ഔഷധ ഗുണങ്ങൾ ഏറെയുള്ള ഒന്നാണ് നവരയരി. ആയുർവേദ പ്രകാരം അസിഡിറ്റിയാണ് ശരീരത്തിലെ പല അസുഖങ്ങൾക്കും കാരണമാകുന്നത്. നവരയരി ശരീരം ആൽക്കലൈൻ ആക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. നവരയരി വേവിച്ച് കഞ്ഞി വയ്ക്കുന്നു. ഒപ്പം നെല്ലുകുത്തരി, ഉണക്കലരിയും ഉണ്ടാകും. ദശപുഷ്പങ്ങളായ മുക്കുറ്റി, കീഴാർനെല്ലി, ചെരുള, തഴുതാമ, മുയൽചെവിയൻ, പൂവാങ്കുരുനില തുടങ്ങി പലതരം ആയുർവേദ മരുന്നുകൾ പൊടിച്ചോ അരച്ചോ കഞ്ഞിയിൽ ചേർക്കുന്നു. അടുപ്പിൽ നിന്നും വാങ്ങുന്നതിനു മുൻപായി തേങ്ങാപ്പാൽ, ഇന്തുപ്പ്, നെയ്യ് എന്നിവയും കർക്കിടക കഞ്ഞിയിൽ ചേർക്കുന്നു. വേനൽക്കാലത്തെ ശാരീരിക അധ്വാനത്തിന്റെയും ക്രമരഹിത ഭക്ഷണത്തിന്റെയും ഫലമായി ശരീരത്തിൽ അടിഞ്ഞുകൂടിയ ശരീര കോശക്ഷയ മാലിന്യങ്ങളെ പുറന്തള്ളുക എന്നതാണ് കർക്കിടകക്കഞ്ഞി ചെയ്യുന്നത്. ഇങ്ങനെ അടുത്ത 1 വർഷത്തേക്ക് വേണ്ട പ്രതിരോധശേഷി ശരീരത്തിന് ലഭിക്കുന്നു. കർക്കിടക മാസത്തിലെ തണുത്ത അന്തരീക്ഷത്തിൽ രോഗപീഡകളാൽ വലഞ്ഞേക്കാമെന്ന് മുൻകൂട്ടി കണ്ടാണ് പഴമക്കാർ ഈ ഔഷധക്കഞ്ഞി കണ്ടെത്തിയതെന്ന് പറയാം. ഇന്ന് പകർച്ചവ്യാധികളുടെ പുതിയ കാലത്ത് ഈ കർക്കിടകക്കഞ്ഞി കഴിച്ച് ആരോഗ്യം വീണ്ടെടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ പൈത്രൻ കണ്ടോത്തിനൊപ്പം KN വർഷ.